നമസ്കാരം. അങ്ങനെ വീറും വാശിയുമേറിയ ഒരു കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായി. മല്ലികാർജ്ജുൻ ഖാർഗെ പുതിയ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു. എന്താണ് ഖാർഗെക്ക് പാർട്ടിയിൽ ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുക? ഗാന്ധി കുടുംബത്തിന്റെ നിഴലിൽ നിന്ന് പുറത്തുകടന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ 80-കാരനായ നേതാവിന് സാധിക്കുമോ? മാറ്റത്തിന്റെ കാറ്റ് വീശുമോ? ചോദ്യങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളുമുണ്ട്. മാറ്റം സംഭവിക്കാമെന്നും മാറ്റം സംഭവിക്കില്ല എന്നും. തരൂർ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സമൂല മാറ്റമുണ്ടാകുന്ന ചില ആശയങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഖാർഗെ അത്തരം വാഗ്ദാനങ്ങളൊന്നും മുന്നോട്ട് വെച്ചതുമില്ല. ഒരു തിരഞ്ഞെടുപ്പ് പത്രികയും അദ്ദേഹം പുറത്തിറക്കിയിട്ടുമില്ല. താൻ ഒക്ടോബർ 26-ന് ഔദ്യോഗികമായി സ്ഥാനമേറ്റ ശേഷം വിശദമായ പദ്ധതി ചർച്ച ചെയ്യുമെന്നാണ് ഖാർഗെ പറഞ്ഞത്. എങ്കിൽ എന്തൊക്കെയായിരിക്കും ഖാർഗെ മുന്നോട്ട് വെക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ? ഉദയ്പൂർ ശിബിരത്തിലെ തീരുമാനങ്ങളുടെ ചുവട് പിടിച്ചായിരിക്കും ഖാർഗെയുടെ പരിഷ്കാരങ്ങൾ. ഒരാൾക്ക് ഒരു പദവി, 50 വയസ്സിന് താഴെയുള്ളവർക്ക് കൂടുതൽ നേതൃത്വ പദവികൾ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ടിക്കറ്റ് എന്നിവയൊക്കെയാണ് ഉദയ്പൂർ പ്രഖ്യാപനങ്ങളിൽ സുപ്രധാനം. യുവാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിനായിരിക്കും ഖാർഗെ മുന്തിയ പരിഗണന നൽകുക. പാർട്ടിയിലെ പഴമക്കാരുടെ പ്രതിനിധിയാണ് താനെന്ന വിമർശനം നേരിടാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ റോളുകൾ നൽകും. തിരഞ്ഞെടുപ്പിൽ തന്റെ മുഖ്യ എതിരാളിയായിരുന്ന ശശി തരൂരിന് എന്ത് റോൾ നൽകുമെന്ന കാര്യവും അറിയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ സംഘാടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുന്നവർക്ക് ഭാരവാഹിത്വം നൽകിയിരുന്നു. ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെയെ കർണാടക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റപ്പോൾ ഉപാധ്യക്ഷനാക്കി. ഖാർഗെ ഈ പാത തുടർന്നാൽ തോറ്റ ശശി തരൂരിന് പ്രവർത്തന സമിതിയിൽ അവസരം കിട്ടിയേക്കാം. നാമനിർദ്ദേശം തരൂർ പക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഖാർഗെ തൊടില്ലെന്ന് ഉറപ്പാണ്. രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് പകരക്കാരനായി കമ്മ്യൂണിക്കേഷൻസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശിനെയും മാറ്റാൻ ഇടയില്ല. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം കുറയ്ക്കുക എന്ന സുപ്രധാന തീരുമാനവും ഖാർഗെ എടുത്തേക്കും. സംസ്ഥാനങ്ങളിൽ എല്ലാം വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കുന്ന പരിപാടി G23 നേതാക്കൾ വിമർശിച്ചിരുന്നു. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സങ്കീർണമാകുന്നതായി ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും ഈ മാറ്റങ്ങളൊക്കെ വളരെ സാവധാനം, ആരെയും മുറിവേൽപ്പിക്കാതെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന G23യുടെ ആവശ്യം നടപ്പാക്കി കഴിഞ്ഞു. ഗ്രൂപ്പിന്റെ കൂടുതൽ ആവശ്യങ്ങൾക്ക് ഖാർഗെ വഴങ്ങാനിടയായില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒക്കെ ദളിത് നേതാവായ ഖാർഗെ പ്രാധാന്യം നൽകിയേക്കും. 3 മാസത്തിന് ശേഷം നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തും. ഇതിന് പിന്നാലെ സംഘടനയിൽ കാര്യമായ ആഴ്ചപ്പണിയിലുണ്ടാകുമെന്ന് അവകാശവാദം നടപ്പാക്കുമോ എന്ന് കണ്ടറിയാം. പ്രവർത്തന സമിതിയിലേക്ക് വോട്ട് ചെയ്യാനുള്ള AICC പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ടക്കമുള്ള ചുമതല അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട്. ഇതിനുള്ള നടപടി വൈകാതെയുണ്ടാകും. പ്രവർത്തക സമിതിയിൽ പാർട്ടി പ്രസിഡന്റും പാർലമെന്റ് കക്ഷി നേതാവും സ്ഥിര അംഗങ്ങളാണ്. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം 11 പേരെ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യും. ശേഷിക്കുന്ന 12 അംഗങ്ങളെ തിരഞ്ഞെടുക്കണം. നിലവിൽ സോണിയാഗാന്ധി അടക്കം 22 അംഗങ്ങളാണ് ഉള്ളത്. 24 സ്ഥിര ക്ഷണിതാക്കളും 9 പ്രത്യേക ക്ഷണിതാക്കളും വേറെയുണ്ട്. കാൽ നൂറ്റാണ്ടിലധികമായി നാമനിർദ്ദേശം വഴിയാണ് അംഗങ്ങളെ എത്തുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തന്നെ വലിയ മാറ്റമാണ്. കഴിഞ്ഞ 2 വർഷമായി രാഹുൽ ഗാന്ധി വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചു വരികയാണ്. 2021 ഓഗസ്റ്റിൽ ഡൽഹിയിൽ വെച്ച് പ്രഭാത് വിരുന്നിൽ 14 പ്രതിപക്ഷ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കുക എന്നതായിരിക്കും ഖാർഗെയുടെ വെല്ലുവിളി. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി ഖാർഗെക്ക് പകരം ദിഗ്വിജയ് സിംഗോ P ചിദംബരമോ എത്തിയേക്കും.